ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി അഡ്വൈസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ജീവശാസ്ത്രത്തിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായ അറിവാണ് അതായത് ഒരു എൽ ജി എസ് വിദ്യാർത്ഥി എന്തായാലും നമ്മൾ ഒരു സിലബസിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യം പഠിച്ചു വെച്ചിരിക്കേണ്ടത് അതിനു ശേഷം എന്ത് ചെയ്താൽ മതി അതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള കാര്യം പഠിച്ചു വച്ചാൽ മതി അധികവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ എൽ ജി എസിന് സാധ്യതയുണ്ടാവുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് തവണ നവജാത ശിശുവിൻ്റെ സ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് തവണ കുട്ടികളിലെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ പതിനാറ് ഇരുപത് തവണ കുട്ടികളിലെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ പതിനാറ് ഇരുപത് തവണ നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ നാൽപ്പത്തി നാല് തവണ നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ നാൽപ്പത്തി നാല് തവണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം അഞ്ഞൂറ് എം എൽ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ടൈഡൽ വോളിയം അഞ്ഞൂറ് എം എൽ ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡാണ് ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം എത്രയാണ് പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറ് തവണ കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് ഒരു മിനിറ്റിൽ നൂറ് തവണ ഇപ്പം എന്തെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡാണ് കുട്ടികളിലെ ഹൃദയസ്പന്ദന നിരക്ക് എന്നാണ് എങ്കിൽ ഒരു മിനിറ്റിൽ നൂറ് തവണ എന്നാൽ നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എന്നാണെങ്കിലോ ഒരു മിനിറ്റിൽ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് തവണയാണ് ഇനി കുട്ടികളിലെ ശ്വസന നിരക്കോ ഒരു മിനിറ്റ് പതിനാറ് ഇരുപത് തവണ നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്കോ ഒരു മിനിറ്റ് നാൽപ്പത്തി നാല് തവണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ടൈഡൽ വോളിയം അഞ്ഞൂറ് എം എൽ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് മുപ്പത്തിയാറ് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാം മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റ് ആണെങ്കിലോ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഫാരൻ ഹീറ്റിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇനി അഥവാ കെൽവിൻ ആണ് ചോദിച്ചെങ്കിൽ മുന്നൂറ്റി പത്ത് കെൽവിൻ മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് കെൽവിൻ ആണെങ്കിൽ മുന്നൂറ്റി പത്ത് കെൽവിൻ ഫാരൻ ഹീറ്റ് ആണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് നാല് ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇനി അഥവാ സെൽഷ്യസിലാണെങ്കിൽ ആറ് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് മസ്തിഷ്കത്തിന്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം ഒരു നവജാത ശിശുവിന്റെ മസ്തിഷ്ക ഭാരമോ മുന്നൂറ്റി അമ്പത് നാനൂറ് ഗ്രാം അപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് നാനൂറ് ഗ്രാമാണ് എന്നാൽ മസ്തിഷ്കത്തിൻ്റെ ഭാരം എന്നാണ് എങ്കിൽ എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാമാണ് കരളിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഗ്രാം കരളിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഗ്രാം വൃക്കയുടെ ഭാരം നൂറ്റി അമ്പത് ഗ്രാം വൃക്കയുടെ ഭാരം എത്രയാണ് നൂറ്റി അമ്പത് ഗ്രാം ചെറുകുടലിൻ്റെ നീളം ഏഴ് മീറ്റർ ചെറുകുടലിൻ്റെ നീളം ഏഴ് മീറ്റർ വൻകുടലിൻ്റെ നീളം ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വൻകുടലിൻ്റെ നീളം ഒന്നേ പോയിൻറ്റ് അഞ്ച് മീറ്റർ ഇനി മനുഷ്യ ശരീരത്തിൽ ആകെ അസ്ഥികൾ എത്രയാണ് ഇരുന്നൂറ്റി ആറ് ആകെ അസ്ഥികൾ എത്രയാണ് ഇരുന്നൂറ്റി ആറ് ആകെ പേശികളോ അറുനൂറ്റി മുപ്പത്തി ഒൻപത് ആകെ പേശികൾ എത്രയാണ് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികളാണെങ്കിൽ എണ്ണം നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികളാണ് ചോദ്യമെങ്കിലോ മുന്നൂറ് എണ്ണം മാറിപ്പോകാൻ പാടില്ല ആകെ അസ്ഥികൾ എന്നാണ് ക്വസ്റ്റ്യനെങ്കിൽ ഇരുന്നൂറ്റി ആറ് നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികളാണെങ്കിൽ എണ്ണം ആകെ പേശികൾ എത്രയായിരുന്നു അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് കഴുത്തിലെ അസ്ഥികൾ എത്രയാണ് ഏഴ് എണ്ണം കഴുത്തിലെ അസ്ഥികൾ ഏഴ് എണ്ണം എന്നാൽ മുഖാസ്ഥികളോ പതിനാലെണ്ണം മുഖാസ്ഥികൾ എത്രയാണ് പതിനാലെണ്ണം തലയോട്ടിയിലെ അസ്ഥികളോ ഇരുപത്തി രണ്ട് തലയോട്ടിയിലെ അസ്ഥികൾ എത്രയാണ് ഇരുപത്തി രണ്ട് മാറല് ഒന്ന് മാറല് എത്രയാണ് ഒന്ന് വാരിയല്ലുകളോ ഇരുപത്തി നാല് വാരിയല്ലുകൾ ഇരുപത്തി നാല് ജോഡി ചോദിച്ചിട്ടുണ്ടെങ്കിലോ പന്ത്രണ്ട് ജോഡി ഒരു കൈയിലെ അസ്ഥികൾ മുപ്പതെണ്ണം കയ്യിലെ അസ്ഥികൾ എത്രയാണ് മുപ്പതെണ്ണം കാലിലെ അസ്ഥിയോ മുപ്പതെണ്ണം തന്നെ കാലിലെ അസ്ഥികളും മുപ്പതെണ്ണം ചെവിക്കുള്ളിലെ അസ്ഥികളോ ആറെണ്ണം ചെവിക്കുള്ളിലെ അസ്ഥികൾ ആറെണ്ണം നട്ടലിലെ കശേരുക്കൾ മുപ്പത്തി മൂന്ന് നട്ടലിലെ കശേരുക്കൾ എത്രയാണ് മുപ്പത്തി മൂന്ന് ആകെ നാടികൾ എത്രയാണ് നാൽപ്പത്തി മൂന്ന് ജോഡി ആകെ നാടികൾ എത്രയാണ് നാൽപ്പത്തി മൂന്ന് ജോഡി സുഷുപ്നാഡികളോ മുപ്പത്തിയൊന്ന് ജോഡി അപ്പം സുഷുപ്നാടികൾ മുപ്പത്തി ഒന്ന് ജോഡി ശിരോ നാടികളോ പന്ത്രണ്ട് ജോഡി ശിരോ നാടികൾ എത്രയാണ് പന്ത്രണ്ട് ജോഡി അപ്പം ഈ സുഷുപ്നാടികളും ശിരോ നാടികളും ചേർന്നാണ് ആകെ നാടികൾ വരുന്നത് അപ്പോൾ എണ്ണ നമ്മളോട് ചോദിച്ചെങ്കിൽ ആകെ നാടികളുടെ എണ്ണ ചോദിച്ചെങ്കിൽ എത്രയാണ് എൺപത്തി ആറ് എണ്ണാണ് ആകെ നാടികൾ എത്രയാണ് എൺപത്തി ആറ് എണ്ണാണ് സുഷുപ്ന നാടികളോ അറുപത്തിരണ്ട് എണ്ണം സുഷുപ്നാടികൾ അറുപത്തിരണ്ട് എണ്ണം ശിരോ നാടികളോ ഇരുപത്തി നാല് എണ്ണം ഇനി സുഷുപ്നയുടെ നീളം എത്രയാണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ സുഷുപ്നയുടെ നീളം എത്രയാണ് നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ പാൽപ്പല്ലുകളുടെ എണ്ണം ഇരുപത് പാൽപല്ലുകളുടെ എണ്ണം ഇരുപത് സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ട് സ്ഥിരതന്തങ്ങളുടെ എണ്ണം മുപ്പത്തി രണ്ട് അടുത്തത് മനുഷ്യ ശരീരത്തിലെ പുതിയ അവയവം അതായത് ഈയിടെ അടുത്ത് കണ്ടുപിടിച്ച പുതിയ അവയവം ഏതാണ് ചുബേറിയൻ ഉമിനീർ ഗ്രന്ഥികൾ മനുഷ്യ ശരീരത്തിൽ ഈ അടുത്ത് കണ്ടുപിടിച്ച അവയവം ഏതാണ് ചുബേറിയൻ ഉമിനീർ ഗ്രന്ഥികൾ ഇതിന് തൊട്ടു മുന്നേ രണ്ട് അവയവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മെസ്സെൻഡറിയും ഒന്ന് ഇൻറ്റർ സ്ട്രീഷ്യവും എന്തെല്ലാം മെസ്സെൻഡറി വേറെന്താണ് ഇന്റർ സ്റ്റീഷ്യം ഇപ്പം പുതിയ അവയവങ്ങൾ ഏതെല്ലാം ആണ് ഉമിനീർ ഗ്രന്ഥികൾ മെസെൻഡറി ഇന്റർ സ്റ്റീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശം ഏതാണ് കോശം എന്നാൽ കൂടുതൽ ആയുസുള്ള കോശവും ഏത് തന്നെയാണ് കോശം തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നീളമുള്ള കോശവും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള കോശവും ഏതാണ് നാഡീകോശം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ പേശി ഏതാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ് നീളമേറിയ പേശി ഏതാണ് സാർട്ടോറിയസ് നീളമേറിയ പേശി ഏതാണ് സാർട്ടോറിയസ് ഏറ്റവും ചെറിയ പേശി ഏതാണ് സ്റ്റെപ്പീഡിയസ് ഏറ്റവും ചെറിയ പേശി ഏതാണ് സ്റ്റെപ്പീഡിയസ് ഒന്നിവിടെ പറയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് നീളമേറിയ പേശി സാർട്ടോറിയസ് ഏറ്റവും ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് ഏറ്റവും ബലമുള്ള പേശിയോ യൂട്ടറസ് മാക്സിമസ് ഏറ്റവും ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ് ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമ ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചു കഴിഞ്ഞാലും ത്വക്കാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ ഏത് തന്നെയാണ് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ഏതാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഏതാണ് ഓക്സിജൻ എന്നാൽ ഏറ്റവും കുറച്ചുള്ള മൂലകമോ മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറച്ചുള്ള ഏതാണ് മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമൽ ഒന്നുകൂടെ പറയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം ഇനാമിൽ ഇതെപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം ഏറ്റവും കൂടുതലുള്ള മൂലകാണെങ്കിൽ ഓക്സിജനും ഏറ്റവും കുറച്ചുള്ള മൂലകാണെങ്കിൽ മഗ്നീഷ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതായിരുന്നു തൈറോയിഡ് ഗ്രന്ഥി അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി എന്നാൽ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നാണ് ചോദ്യമെങ്കിൽ കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം തൊക്ക് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്തു തന്നെയാണ് തൊക്കാണ് ഏറ്റവും വലിയ അസ്ഥി ഏതായിരുന്നു ഫീമർ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഏറ്റവും വലിയ അസ്ഥിയും ചോദിക്കാറുണ്ട് ഏറ്റവും ചെറിയ അസ്ഥിയും ചോദിക്കാറുണ്ട് വലിയ അസ്ഥി ഏതാണ് ഫീമർ ആണ് ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് നീളമേറിയ പേശി സാർട്ടോറിയസ് ചെറിയ പേശി സ്റ്റെപ്പീഡിയസ് ബലമുള്ള പേശി യൂട്ടറസ് മാക്സിമസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണ് നാഡീകോശം ഏറ്റവും കൂടുതൽ ആയുസുള്ള കോശം ഏതേനെയാണ് നാഡീകോശം ഇനി മനുഷ്യ ശരീരത്തിലെ പുതിയ അവയവങ്ങൾ ഏതെല്ലായിരുന്നു ചുബേറിയൻ ഉമിനീർ ഗ്രന്ഥികൾ മെസ്സെൻഡറി ഇൻഡർ സ്ട്രീഷ്യം അപ്പം ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക പഠിച്ചു വെക്കുക വീഡിയോ ഇഷ്ടമായാലെല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ